ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഫിലിപ്പിയ ലേഖനം 3:6 ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ ഒന്നാണ് ഫിലിപ്പിയ ലേഖനം. സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ആശ്വാസത്തിൻ്റെ ലേഖനമാണ് ഈ ലേഖനം. ഫിലിപ്പിയുള്ള ദൈവസഭ കഷ്ടകാലത്ത് ഒരു ധർമ്മശേഖരം സ്വരൂപിച്ച് കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസിൻ്റെ കയ്യിൽ അത് നൽകുന്നു. അതിനുള്ള നന്ദിയും സഭയ്ക്കുള്ളൊരു പ്രബോധനമായിട്ട് ഉള്ള ഒരു കത്താണ് ഈ ഫിലിപ്പിയ ലേഖനം ഇരിക്കുന്നത്. സഭാജനങ്ങൾ നിരാശരായിരിക്കുമ്പോൾ അപ്പോസ്തലൻ അവരെ ആശ്വസിപ്പിക്കുന്നു. അവരോട് പറയുന്നു, കർത്താവ് എപ്പോഴും സന്തോഷിപ്പി. അപ്പോൾ തന്നെ 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇവിടെ ഒന്നിനെക്കുറിച്ചും എന്ന് പറയുമ്പോൾ ഭൗതികവും മാനസികവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നതാണ്. വിചാരപ്പെടരുത്, ആകുലപ്പെടരുത് എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. മത്തായി സുവിശേഷം 6:31 കടന്നു വരുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിചാരപ്പെടുന്ന 3 വസ്തുതകളിലാണ്. 1 എന്ത് തിന്നും, 2 എന്ത് കുടിക്കും, 3 എന്തുടുക്കും എന്നുള്ള വിഷയങ്ങൾ ആസ്പദമായാണ് മനുഷ്യൻ വിചാരപ്പെടാറുള്ളത്. ഈ കാര്യങ്ങൾ ഏത് മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യമാണ്. എന്നാൽ ദൈവം അവരോട് പറയുന്നു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രകൃതിയിൽ നിന്ന് 2 ദൃഷ്ടാന്തങ്ങളാണ് വിചാരപ്പെടാതിരിക്കുവാൻ അവർക്ക് വേണ്ടി ആലോചനയായി കൈമാറുന്നത്. മത്തായി സുവിശേഷം 6:26 ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. 2:28 വയലിലെ താമരകളെ നോക്കുവിൻ. മത്തായി സുവിശേഷം 6:26 രേഖപ്പെടുത്തിയിരിക്കുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? അങ്ങനെയെങ്കിൽ വയലിലെ താമരയും ആകാശത്തിലെ പറവുകളെ നോക്കിക്കൊണ്ട് ദൈവം മനുഷ്യന് നൽകപ്പെടുക ശ്രേഷ്ഠത എന്താണെന്നുള്ളത് തിരിച്ചറിയണം. അവ ഒന്നും കരുതുന്നില്ല, അവ നാളെ പറ്റി വിചാരപ്പെടുന്നില്ല. ദൈവം തൻ്റെ വാക്കിനാ സൃഷ്ടിക്കപ്പെട്ട സകല ചരാചരങ്ങളുടെ മേൽ ദൈവത്തിനൊരു കരുതലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരത്താ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് എത്രയധികം ദൈവത്തിൻ്റെ കരുതൽ. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എന്തെങ്കിലും വിചാരപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് പ്രഷർ കൂട്ടാൻ കഴിഞ്ഞു, ഷുഗറും കൂട്ടാൻ കഴിഞ്ഞു. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും കഴിയത്തില്ല. ഒരു കാര്യം വാസ്തവമായി തിരിച്ചറിയണം, ജീവിതരേഖയിൽ ദൈവം പ്ലാൻ ഇട്ട ചില വഴികൾ, ചില നന്മകളുണ്ട്. അതടയ്ക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ തിരിച്ചറിയിട്ട് ദൈവം നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പടകിൽ കാറ്റും തിരമാലയും ആഞ്ഞടിച്ചപ്പോൾ, നാദാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് വിചാരമില്ലയോ? അവരുടെ അറിവില്ലായ്മയെ ചോദ്യം ചോദിച്ചതാ. മനുഷ്യ സഹജമാണ്, എല്ലാവരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ വിചാരമുണ്ടായത് കൊണ്ടാണ് അവൻ അമരത്ത് തലവെച്ചു കിടക്കുന്നത്. ഒരു കാര്യം, വിചാരമില്ലയോ എന്ന് ചോദിച്ചാൽ, അതെ, നമ്മെ പറ്റി ദൈവത്തിന് വിചാരമുണ്ട്. ജീവന ഭക്തിക്ക് വേണ്ടതെല്ലാം ദൈവം മുൻ കരുതുന്നുണ്ട്. ഏതനിലേക്ക് നാം കടന്നു വന്നാൽ 6 ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴതിനു മുമ്പ് തന്നെ 5 ദിവസം വരെ മനുഷ്യന് വേണ്ട കരുതലുകളാണ് സൃഷ്ടിച്ചത്. ആ ദൈവത്തിന് വിചാരമില്ലാതിരിക്കില്ല. ഈ ഭൂമി മനുഷ്യന് നിവസിപ്പാനുള്ള ആവാസ വ്യവസ്ഥ ദൈവം ഒരുക്കി. കണ്ടോ, ദൈവത്തിന് വിചാരം എത്ര വലുതാ. അതെ, താങ്കളെ പറ്റി ദൈവത്തിന് വിചാരമുണ്ട്. പലപ്പോഴും ചോദിച്ചു പോകാം, ദൈവമേ, എന്നെ കുറിച്ച് ഒരു വിചാരമില്ലയോ? എൻ്റെ ഭാവിയെ പറ്റി ഒരു വിചാരമില്ലയോ? എൻ്റെ കുടുംബത്തെ പറ്റി ഒരു വിചാരമില്ലയോ എന്ന് ചോദിച്ചു പോകാം. മാനുഷികമാണ്. എന്നാൽ ഒരു കാര്യം ഇന്ന് പകൽ തിരിച്ചറിയണം, നമ്മെ പറ്റി വിചാരപ്പെടുന്നൊരു ദൈവമുണ്ട്. ആകാശത്തിലെ പറവുകളേക്കാൾ വയലിലെ താമരേക്കാൾ ദൈവം നമ്മെ വിചാരപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മത്തായി സുവിശേഷം 6:33 ബോംബെ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കുക. അപ്പോൾ ഈ വക എല്ലാം നമുക്ക് ലഭ്യമാകും. നമ്മുടെ ജീവന ഭക്തിക്ക് വേണ്ടതെല്ലാം ദൈവം കരുതുവാൻ ദൈവം സന്തോഷത്തിന്. മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിക്കാൻ തയ്യാറായാൽ സകലത് നൽകുവാൻ ദൈവം സർവശക്തന്. ആഴക്കടലിൽ അധ്വാനിച്ച പത്രോസിൻ്റെ പടകിൽ ഒന്നും കയറിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസ് തീരത്ത് വന്നപ്പോൾ തീരത്ത് ദൈവം ചിലെ കരുതി വെച്ചു. നീ ആഴത്തിൽ അധ്വാനിച്ച വ്യക്തിയാകാം, പല വിചാരങ്ങളുള്ളിലുണ്ട്,
ഞാൻ ഇന്ന് എന്ന് ഇനിയും എൻ്റെ പൃഥുഭവനത്തിനു വേണ്ടി കരുതുമെന്ന് യാക്കോബ് ചിന്തിച്ചതുപോലെ ഭവനത്തെപ്പറ്റി വിചാരമുണ്ടാകാം, തലമുറയെപ്പറ്റി വിചാരമുണ്ടാകാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച യാക്കോബിൻ്റെ ജീവിതത്തിലും ആ വിചാരപ്പെട്ടത് ഉണ്ട്. ഒന്നും കൂട്ടുവാനോ കുറയ്ക്കുവാനോ കരുതില്ല. പുറപ്പെടാൻ സമയമായപ്പോൾ ലാബാൻ്റെ നന്മയേക്കാൾ ശ്രേഷ്ഠമായ ചില നന്മതി ഒരുക്കി. അതേ, ദൈവം നിനക്കൊരു അവസരത വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ബഹുവിധ ദാസീദാസന്മാരോടുകൂടെ ദൈവം യാക്കോബിനെ പുറപ്പെടുവിച്ചതുപോലെ നിന്നെ പുറപ്പെടുവിക്കും. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതാ, അതേ, നീ അധ്വാനിച്ചിട്ടില്ലാത്തത്, നിന്റെ പിതാക്കന്മാർ അധ്വാനിച്ചിട്ടില്ലാത്തത്, കരുതി വെച്ചിട്ടില്ലാത്ത ചില വഴികൾ ദൈവം നിനക്കും നിന്റെ സന്തതിക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. മുമ്പേ നീ അന്വേഷിക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യനീതിയുമാണ്. ഫിലിപ്പിയ ലേഖനം 4:6 വീണ്ടും കടന്നു വരുമ്പോൾ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറഞ്ഞ പൗലോസ് ലീഗ അടുത്ത വിചാരപ്പെടാതിരിക്കുവാൻ ഉള്ള ഒരു മാർഗനിർദ്ദേശം അവിടെ നൽകുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രത്തോടെ അപേക്ഷകൾ, ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. സ്തോത്രത്തോടെ അപേക്ഷകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. പ്രാർത്ഥന ഈ രണ്ട് കാര്യം ഉൾപ്പെടും. ഒന്ന് സ്തോത്രം. എന്താണ് സ്തോത്രം? നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നലകൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഇന്നിൻ്റെ ചെറിയ വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ട് വ്യാകുലപ്പെടുമ്പോൾ, ഇന്നലകൾ ദൈവം അത്ഭുതം ചെയ്ത പ്രവൃത്തിയെ ഓർത്താൽ മൗനമായിരിക്കാൻ കഴിയില്ല. അതരങ്ങ് തുറന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ഇടയായിത്തരും. അതല്ലേ അബ്രഹാം ചെയ്തത്? 4 വിനാഴികയിൽ നടക്കാൻ പോകുന്ന ദൈവപദ്ധതികളെ തിരിച്ചറിഞ്ഞ് ഒന്നും കാണാതിരിക്കുമ്പോൾ, ഒന്നും ലഭ്യമാകാതിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചു, മഹത്വം കരയേറ്റി. അതേ, ദൈവസന്നിധാനത്തിൽ നന്ദി അർപ്പിക്കുന്ന ഒരു ഹൃദയം ഈ പകൽ വെളിപ്പെട്ടു വരട്ടെ. 2, അപേക്ഷ. ദൈവസന്നിധാനത്തിൽ അപേക്ഷിക്കുക. ദൈവം അത് തരാൻ ദൈവ സർവശക്തനാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, ദൈവസന്നിധി അപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന നന്മ അല്ലെങ്കിൽ ദൈവീയ അനുഗ്രഹം, അടുത്ത വാക്യം, സകല ബുദ്ധിയെ കവിയുന്ന ദൈവീയ സമാധാനം നമ്മുടെ നിലവുകളിൽ വ്യാപരിക്കും. മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത പ്രയാസകരമായ ദൈവീയ സമാധാനത്താ നമ്മെ നിറയ്ക്കുന്നത്. എവിടെയാണ്? നമ്മുടെ നിലവുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ. പലപ്പോഴും നമ്മുടെ ഹൃദയം വ്യാകുലപ്പെടാറുണ്ടല്ലോ. അവിടെ ദൈവം തൻ്റെ സമാധാനത്താ നിറയ്ക്കും. അതേ, ഈ ദിവസം വിചാരപ്പെടേണ്ട, ദൈവം കരുതി വെച്ചിട്ടുണ്ട്. യഹോവയീരെ, ഈ ദിവസങ്ങളിൽ വിചാരപ്പെടാതെ ദൈവസനെ പ്രാർത്ഥിക്കാം. കർത്താവ് സകലവും നന്നായി ചെയ്യും അതതിൻ്റെ സമയത്ത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.